ഇപ്പം എനിക്ക് തന്നെ അറിയാം, തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലത്ത് എനിക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഈ കുളത്തിനകത്ത് അത് അവർ തന്നെ ഇതൊരു സ്പോയിലറൊന്നുമല്ല, അവർ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. സിനിമ എനിക്ക് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇനി സിനിമയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, സിനിമ തുടങ്ങുന്നത് തന്നെ കുറച്ചൊരു നമ്മുടെ ലാലേട്ടൻ്റെ ഒരു നറേഷനോടെയാണ്. അത് അവർ തന്നെ ഇതൊരു സ്പോയിലറൊന്നുമല്ല, അവർ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫിലോസഫിക്കലോ അല്ലെങ്കിൽ ഒരു ഡിവോഷനലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം നമുക്ക് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് നമ്മുടെ ഒരു സിനിമ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെയാണ് കാണിക്കുന്നത്. ടൊവിനോ തോമസ് മൂന്ന് കഥാപാത്രങ്ങളെ കാണിക്കുന്നുണ്ട്, അത് ട്രെയിലറിൽ കൂടെ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഈ മൂന്ന് കഥാപാത്രങ്ങളും എന്താണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീക്വൻസ് അതാണ് സിനിമയുടെ ഏകദേശം ഒരു ആദ്യത്തെ ഒരു 20-25 മിനിറ്റോളം. കാരണം ആദ്യ കഥ നടക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 150 അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം. അതിനുശേഷം പിന്നെ വീണ്ടും കഥ നടക്കുന്നത് 40-50 ആ ഒരു സമയത്ത്, പിന്നെ അതിനുശേഷം പിന്നെ വീണ്ടും ഒരു 80-കളിലേക്ക് ഇവർ വരുന്നു. ഈ മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂന്ന് പേരാണ് കാണിക്കുന്നത്, ആ മൂന്ന് പേരായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇവർക്ക് വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ ടോവിനോ തോമസ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലൂടെ ഒരു എക്സൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് വേണ്ട ഒരു മാനറിസംസ്, ഇവർക്ക് മൂന്ന് പേർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഒരു കാര്യങ്ങൾ, മാനറിസംസും അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഒരു വേരിയേഷൻ ആവട്ടെ, ഇതൊക്കെയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇനി സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ട്വിസ്റ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു 80s സെറ്റ് ചെയ്ത ഒരു കഥയാകുമ്പോഴത്തേക്കും 80s ഒരു മൂവി കാണുന്ന ഒരു സീക്വൻസ് പോലെയാണ് അതുപോലെയാണ് എനിക്ക് പല ഘട്ടങ്ങളിലും തോന്നിയത്. അപ്പം സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും ഒരു വ്യത്യസ്തത എന്തെങ്കിലും തരുമോ എന്നുള്ള രീതിയിലൊരു ഇതുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും തെറ്റിച്ചില്ല, കാരണം കുറേ ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കഥ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആകാംക്ഷയാണ്, കാരണം ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം പോകുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്കിതൊരു മുത്തശ്ശി കഥ എന്ന് ധൈര്യത്തോടെ പറയാം. എന്ന് പറയുന്നത് ഇത് കളിയാക്കിയോ ട്രോളിക്കൊണ്ടോ പറയുന്നതല്ല, കാരണം ഏതൊരു ഇന്ത്യക്കാരനും വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ളൊരു ബാക്ക് സ്റ്റോറിയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. കാരണം നമ്മൾ ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ഒരു ഭൂതകാലത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു നിധി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ പണ്ടൊരു കുളമുണ്ടായിരുന്നു, കുളത്തിനകത്ത് നിധി ഉണ്ടായിരുന്നു, അങ്ങനത്തെ രീതിയിലൊക്കെ പല കാര്യങ്ങളും. ഇപ്പം ഞാൻ വെറുതെ കൈന്നിട്ട് പറയുന്നില്ല, ഇപ്പം എനിക്ക് തന്നെ അറിയാം, തിരുവനന്തപുരത്ത് തന്നെ ഒരു സ്ഥലത്ത് എനിക്കറിയാം. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ഈ കുളത്തിനകത്ത് ഒരിതുണ്ട്, അവിടെ ഒരു കുട്ടി ആ നിധി കാക്കാനായിട്ടൊരു കുട്ടിച്ചാത്തലുണ്ട്. അപ്പം ഈ ഒരു ഞാനത് മുത്തശ്ശിക്കഥെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അപ്പോൾ ഈ ഒരു കഥയുടെ ഒരു ക്രക്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരിക്കലും ഭയങ്കരമായിട്ടൊരു മാസ് എലിവേഷനിലൊക്കെ നമ്മളിങ്ങനെ വിസിലടിക്കുകയോ അല്ലെങ്കിൽ കൈയടിക്കുകയോ അല്ലെങ്കിൽ ഗൂസ്ബം മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ സിനിമയല്ല. എന്നാൽ അത്യാവശ്യം തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സിനിമയിൽ ഉടനീളം ഉണ്ട് താനും. അപ്പോൾ അങ്ങനെ കാരണം ഒരു നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മാസ് മസാല സിനിമയല്ല, എന്നാൽ അത്യാവശ്യത്തിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു പതിഞ്ഞ താളത്തിൽ തുടങ്ങി പിന്നെ ആ ഒരു സിനിമയുടെ ഗ്രാഫ് ഒരേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഏതൊരാൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായം, എനിക്ക് തോന്നുന്നത്. കൂടാതെ തന്നെ ഒരു സിനിമയിൽ ഞാൻ 80s പറഞ്ഞു, എന്നാൽ 80s പറയുന്നതിനോടൊപ്പം തന്നെ സാങ്കല്പികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ കുറച്ചുപേർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ സിനിമയിൽ വരുന്ന എല്ലാവരും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ടൊവിനോ തോമസിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതല്ല. പിന്നെ കൃതി ഷെട്ടി, പിന്നെ ഇവരുടെ ആദ്യ ഈ പിന്നെ പല ക്യാരക്ടേഴ്സ്, പിന്നെ പ്രമോദ് ഷെട്ടി എന്നുള്ളൊരു കന്നഡ നടൻ, അദ്ദേഹം ഒരു ചെറിയ റോൾ ഈ സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാസർഗോഡോ അല്ലെങ്കിൽ ഒരു ഉത്തര കേരളം, ഏകദേശം കാസർഗോഡ് തന്നെ ആയിരിക്കണം, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷേ സിനിമയിൽ അവർ സംസാര ഭാഷ, പിന്നെ അതിൽ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ആർട്ട് ഫോംസ്, അതായത് യക്ഷഗാനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കാന്താര എന്ന സിനിമ കണ്ടപ്പോഴത്തേക്കും ഭൂരിഭാഗം മലയാളികൾക്ക് ഉണ്ടായിരുന്നുള്ളൊരു ഒരു തോട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ട് മലയാളത്തിൽ കാണിക്കുന്നില്ല? കാരണം ഇത് നമുക്ക് മലയാളികൾക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കാരണം തെയ്യം അല്ലെങ്കിൽ അതുപോലുള്ളൊരു കലാരൂപങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും തെയ്യം കന്നഡക്കാർ ഷെട്ടിമാർ കൊണ്ടുപോയി തമാശയ്ക്ക് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു കലാരൂപമോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനതായ എന്ത് നമുക്ക് ഷോക്കേസ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിച്ചിരുന്നു. ഈ ഒരു സിനിമയിൽ അതിന് പറ്റിയൊരു സീക്വൻസ് ഉണ്ട്. കാരണം കളരിപ്പയറ്റിൻ്റെ ആ ഒരു മോഡൽ, അതായത് കളരിപ്പയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം നമ്മൾ വാളും പരിചയപ്പെടുത്തുള്ള ഇതായിരിക്കണമെന്നില്ല, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു മല്ലയുദ്ധം പോലെ വരുന്നുണ്ട്, വ്യത്യസ്ത തരം വാളുകൾ ഉപയോഗിച്ചിരുന്നുണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഈ ഒരു സിനിമയിലുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കേരളത്തിൻ്റെ ഒരു തനതായ ഒരു കലാ രൂപം എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കാണുന്നവർക്ക് തീർച്ചയായിട്ടും, ഒരു മലയാളി എന്ന രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായുള്ളൊരു
ഒരു ഗൂസ്ബം മൊമെന്റ്സ് അത് കിട്ടുന്നുണ്ട്. മറ്റ് ഇന്ത്യക്കാർക്കും തീർച്ചയായിട്ടും ഈ ഒരു സിനിമ, ഇത് പ്രത്യേകിച്ച് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് ആ ഒരു സീക്വൻസൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും നമുക്കൊരു ഉയർത്തിപ്പിടിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഇതിൽ കുറച്ച് കുറേ സീക്വൻസുകൾ നമ്മൾ സിനിമകളിൽ പല സിനിമകളായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളാണെങ്കിലും അത് വളരെ വ്യത്യസ്ത രീതിയിൽ ഒരു ട്രഷർ ഹണ്ട് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട്, അതും നല്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഷോട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്, അതായത് ഒരു മല, ഒരു വെള്ളച്ചാട്ടം, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു 3D എന്നുള്ളൊരു സിനിമ പലർക്കും ആശങ്ക ഉണ്ടായിരുന്നു, 3D ഇന്ന് രാവിലെ ഇറങ്ങും വന്ന്, കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു 3D ഷോ ഉണ്ടായിരുന്ന ആദ്യത്തെ തിയേറ്റർ ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ബാക്കി എല്ലായിടത്തും എന്തൊക്കെയോ ഒരു ടെക്നിക്കൽ കാരണങ്ങളുണ്ട് അവർ ഷോ ക്യാൻസലായി എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാന നിമിഷം വരെ എനിക്കിവിടെ ഷോ ഉണ്ടാവുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ സ്വപ്നം പോലും വന്നായിരുന്നു, ചേട്ടാ ഇനി നാളെ ഷോ ആണോ എന്നൊക്കെ രീതിയിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ 3D സീക്വൻസുകളെല്ലാം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ക്ലോസ് റേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടെ ലോങ് ഷോട്ട്സിൽ എനിക്ക് തോന്നുന്ന ഒരു 3D അതുകൊണ്ടാണോ, അത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയതാണോ, കാരണം പക്ഷേ പൊതുവേ എല്ലാവർക്കും കണക്റ്റായി അപ്പോൾ സിനിമ. പിന്നെ അവസാനമായിട്ട് ഒരു സിനിമയെ നമുക്ക് വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഈ സിനിമയിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ജാതീയത എന്നുള്ളൊരു സങ്കല്പം ഈ ഒരു സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ട് അത് വരുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു എന്താ പറയുക, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാൽ അതൊരിക്കലും ഒരു മോശമായിട്ടുള്ള രീതിയിലോ. കാരണം നമുക്കൊരു അംബേദ്കറിൻ്റെ ഒരു ഫോട്ടോ, ഒരു റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ ഒരു അയ്യങ്കാളിയുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന, സമത്വം എന്നുള്ളൊരു കാര്യങ്ങൾ, ഇതൊന്നും വാക്കുകളിലൂടെ പറയുന്നതല്ല, നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതാണ്. നമ്മളൊരു എവിടെയെങ്കിലും എന്തെങ്കിലും കാണും, പക്ഷേ അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഇത് കിട്ടുന്നു. സംവിധാനം എന്തൊക്കെയോ ഒരു ഓരോ ലെയറായിട്ട് അതുകൂടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊതുവേ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്. ഇതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടല്ല, എന്നാൽ ഈ ഒരു സിനിമയുടെ ഒരു കഥയുടെ ഒരു സമയത്ത് പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്നാൽ കഥയ്ക്ക് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിനകത്ത് അമ്പലം, കാവ്, ഇങ്ങനത്തെ അവിടുത്തെ ഒരു നാട്ടു ആചാരങ്ങൾ, ഇതെല്ലാം കൂടെ കൊണ്ടിട്ട് ഒരു എന്താ പറയുക, നമുക്ക് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നതിൽ യാതൊരു ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരേ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതാണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം.